ഇതിനാ വിഡ്ഢികളായ ജനങ്ങളെ, വിഡ്ഢികളായ ജനങ്ങളെ എന്ന് പറയാൻ കാരണം ഇന്ന് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ പറയാം ആരാണ് ഈ വിഡ്ഢികളായ ജനങ്ങളെന്ന്. ഒരു സംസ്ഥാനം ഒരു നിയമം ഇറക്കുമ്പോൾ അതിനെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കാൻ കഴിയണം. കാരണം ഇത് നിങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിയമവും കാര്യങ്ങളൊന്നുമല്ല. ഒരു രാജ്യം ഒരു നിയമം ഇറക്കി അതിന്റെ കീഴിലെ സംസ്ഥാനം ആ നിയമം പാസ്സാക്കി വരുമ്പോൾ ഒരുമാതിരി ഊളത്തരം കാണിക്കരുത്. ദയവ് ചെയ്തിട്ട് പോലീസുകാർ വന്നിട്ട് പോകാൻ പറയുമ്പോൾ എല്ലാവരും പോണ്, പോലീസുകാർ തിരിഞ്ഞു പോകുമ്പോഴത്തേനും വീണ്ടും അതേമാതിരി വന്ന് കൂടുന്നു. സാധനം വാങ്ങാൻ കയറിയ കടയിൽ ആൾക്കാർ ജനങ്ങളാണ്, തിരക്കാണ്. ഒരു രണ്ട് മൂന്ന് ആൾക്കാർ വെച്ച് പോയി വാങ്ങിയാൽ മതി. അവിടെ അതിനുമാത്രം വലിയ സംഭവമൊന്നുമില്ല, ചെറിയ കടകൾ തുറന്നിട്ടുണ്ടെങ്കിലും തിരക്ക് അത്ര വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ എല്ലാ കടയിൽ പോയിട്ട് അങ്ങോട്ട് എന്താ എല്ലാവരും കൂടി കയറി അങ്ങോട്ട് നിൽക്കുക. ഇന്ന് ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോൾ ഒരു കടയിൽ നിന്ന് ബംഗാളി പയ്യൻ, ഒരു എന്തപ്പോ രണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷനും ഉണ്ട് അവിടെ. വാങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ മേപ്പോട്ട് നോക്കി നിൽക്കുക. അപ്പൊ ആ ബംഗാളി പയ്യൻ പറഞ്ഞു, വാങ്ങിക്കഴിഞ്ഞില്ലേ, പോട്ടേന്ന് പറഞ്ഞു, വിട്ടോന്ന് പറഞ്ഞു. ചെക്കൻ നല്ല സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഞാൻ ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടു ഒരു ബംഗാളി പയ്യൻ അങ്ങനെ പറയുമ്പോ. അപ്പോ ആ സ്ത്രീയോ പുരുഷനോ അവനെ ദഹിപ്പിക്കുന്ന രീതിയിലൊരു നോട്ടം. കാരണം ഒരു ബംഗാളി നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മളെ ഓടിക്കാൻ ആരാ, നമ്മളോട് അങ്ങനെ ചീത്ത പറയാൻ ആരാ എന്നുള്ളൊരു തോന്നൽ. ഹേ മനുഷ്യ, ഹേ സ്ത്രീയെ, അവൻ പറഞ്ഞത് നല്ല കാര്യമാണ്, അവിടെ ആളുകൾ കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അത് പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കല്ല, ബുദ്ധി വേണം. ഊളകളാണോ നിങ്ങൾ? ബുദ്ധി വേണം കുറച്ചെങ്കിലും മനുഷ്യന്. നിങ്ങൾ വലിയ കേരളത്തിൽ വലിയ പ്രബുദ്ധ കേരളം, നിങ്ങൾ വിദ്യാസമ്പന്നരാണെന്നൊക്കെ പറഞ്ഞ് നടക്കാൻ നല്ലത്. നിങ്ങൾക്ക് എന്ത് തേങ്ങയുള്ളത്? വിവരം എന്നാണ് സാധനം നിങ്ങൾക്കില്ല. പോലീസുകാര് വരിക, രണ്ട് പോലീസുകാർ ഓരോ വഴിക്ക് റൂട്ടിൽ പോയിട്ട് തൊളിച്ചു പോവുക ആൾക്കാരെ. ഇവിടെ നിൽക്കരുത്, കൂടിക്കരുത്, പോണം പോണം എന്ന് പറഞ്ഞിട്ട് ശരി സാറേ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ നടന്നു പോയി തിരിച്ച് ഇവരങ്ങ് ആ ആ ഏരിയ കഴിഞ്ഞ് പാസ്സായി പോയി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കൂടുക. അതായത് നമ്മൾ ഈ പായലിലെ കുളത്തിൽ കല്ലിട്ട പോലെ, ആ കല്ലിടുമ്പോൾ അതങ്ങ് മാറും, വീണ്ടും അതും കൂടും. അതുപോലെ ഒരു ജാതി കാട്ടിക്കൂട്ടിലെ മനുഷ്യന്മാർക്ക് നിങ്ങൾ എന്ന് നന്നാവാനാണ്? എന്ന് നന്നാവാനാണ് നിങ്ങൾ? പോലീസുകാരെ ഞാൻ ഈ കാര്യത്തിൽ സമ്മതിക്കുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടി പക്കയാണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തലങ്ങും ബലങ്ങും പോലീസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഈ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. നല്ല കർമ്മ വരുതരായിട്ട് തന്നെ അവർ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വേണ്ടത് അതല്ല. ഇവിടെ ശരിക്കും യു പി പോലീസിന്റെ സിസ്റ്റം കാണിക്കണം. അടിച്ചിട്ട് അങ്ങോട്ട് കയറ്റണം. ഒരൊറ്റൊരുത്തനെ കാണാം, കൂട്ടം കൂടുന്നതിനെ പോയിട്ട് പൊരിഞ്ഞ അടി അടിക്കണം അവന്മാരെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത മനുഷ്യന്മാരെന്നാലും നിങ്ങൾക്ക് നിങ്ങൾ കാരണം നാറികളെ നീയൊക്കെ നിനക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർ കൂടി പകരുകയാണ്. നിന്റെ കുടുംബത്തിന് സമ്പർക്കം പുലർത്തുന്ന പലർക്കും, അയൽവാസികൾക്ക്, അവിടെ ഇവിടെ പാൽ കൊണ്ടുവരവർക്ക്, പത്രം കൊണ്ടുവന്നവർക്ക്, എല്ലാവർക്കും കുറച്ചൊന്നും ഒരു മനസ്സിലാക്കും. ഉളുപ്പ് എന്ന സാധനം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണ കേക്ക് പ്ലീസ്. നിങ്ങൾ കാരണം ഈ നാട്, ഈ ഒരു രാജ്യത്തെ നശിപ്പിക്കല്ല. ഇവിടെ ഇപ്പൊ പിടിച്ചാൽ നമുക്കിത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. നാറികളെ കിട്ടൂല, ഇത് കയ്യിൽ നിന്ന് പോവും കാര്യങ്ങള്. ഒരു സാധനം വാങ്ങാൻ വീട്ടിൽ നിന്ന് ഒരു നാലാള് പോയിട്ട് ഞാൻ കാണുന്നുണ്ട് പലപ്പോഴും. ഈ കാറിലൊക്കെ ഇരുന്ന് നാലാളൊക്കെ ഇരുന്ന് യാത്ര ചെയ്ത് പോകുന്നു. ഒരുപാട് വണ്ടിയിൽ ഇവരെന്തിനാന്നറിയോ, ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോവാണ്, ഈ നാലാളും കൂടി എൻ്റെ ഉള്ളിലൊക്കെ പണ്ടറടക്കി കൊടുക്കണം. ഒരാള് പോയാൽ പോരെ? ഇത്ര ഒരു വിവരം കെട്ട മനുഷ്യന്മാര് വേറെ ഉണ്ടോ നോക്കണേ. ശേ